നമസ്കാരം, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ടോപ്പിക്ക് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാനും പറ്റില്ല. ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നന്നാവും എന്നുള്ളത് എനിക്കറിയത്തുമില്ല. പണ്ടൊക്കെ നല്ല ഏതെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുൻപ് പ്രാകൃത വിശ്വാസമുള്ള ആൾക്കാർ എന്തിനെങ്കിലുമൊക്കെ കുരുതി കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. കോഴി, ആട്, പോത്ത്, പന്നി അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സാധനത്തിന് കുരുതി കൊടുക്കും. മനുഷ്യ കുരുതികളും ചിലതിൻ്റെ ഭാഗമായിട്ട് നടത്താറുണ്ടായിരുന്നു എന്ന് അറിയാനായിട്ട് കഴിഞ്ഞു. അത്തരത്തിലുള്ള മോഡേൺ മനുഷ്യ കുരുതിയാണ് ഫിലിം പ്രൊമോഷൻ്റെ സമയത്ത് നടക്കുന്നത് എന്ന് എനിക്ക് ചില സമയങ്ങളിൽ തോന്നാറുണ്ട്. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ, ആ ഒരു സിനിമയുടെ ഭാഗമായിട്ടുള്ള പാവപ്പെട്ടവൻ അല്ലെങ്കിൽ പാവപ്പെട്ടവൾ, അവൾ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷൻ്റെ ഭാഗത്ത് സ്വയം കുരുതി വരിക്കാറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ മെറീനയായിരുന്നു കുരുതി വരിക്കപ്പെട്ട ഒരു പാവപ്പെട്ട വനിത. അദ്ദേഹം പിന്നീട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട സമയത്തും പിന്നീട് വേറൊരു ഇൻ്റർവ്യൂവിൽ ഇതേപോലൊരു കാര്യം പറഞ്ഞ സമയത്തും വലിയ രീതിയിലുള്ള വെട്ടുക്കിളി ആക്രമണം, സൈബർ അറ്റാക്ക്, ആകെ മൊത്തത്തിലുള്ള ഷെയ്മിംഗ് ആയിരുന്നു നേരിടേണ്ടി വന്നത്. അതിൽ മെറീന പറയുന്ന കാര്യങ്ങൾ സാധാരണ മിനിമം കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവും. അത് മനസ്സിലാവാത്ത ആളുകൾ കമൻറ്റ് ബോക്സിലേക്ക് നോക്കിയാലും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്നാൽ അതൊന്നും മനസ്സിലാക്കുക എന്നുള്ളതല്ല അവിടുത്തെ ലക്ഷ്യം. തങ്ങളുടെ തഗ് സ്റ്റാർ താര രാജകുമാരനോടുള്ള ആരാധന കാരണം ആ ഒരു സ്ത്രീയെ വെറുതെ അങ്ങോട്ട് തെറി വിളിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. ആ ഒരു വീഡിയോ, അത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് പോയിട്ട് മറ്റേ വിട്രോസ്റ്റ് അങ്ങനെയല്ലേ പറയുന്നത്, WIT റോസ്റ്റ്, അവരുടെ ആ ഒരു വളരെ വിശേഷപ്പെട്ട കണ്ടന്റിലേക്ക് പോകാമെന്ന് ആലോചിക്കുകയാണ്. അതായത് ഡ്രൈവർ ഇപ്പോഴത്തെ സീറ്റിൽ ഇരിക്കുന്ന കാണുമ്പോൾ ഇറിറ്റേഷൻ ആയിട്ട് ഒരാൾ എന്റെ അടുത്ത് ബിഹേവ് ചെയ്തു. അപ്പൊ ഇനി ഫ്രണ്ടിൽ ഇരുന്നിട്ട് ബുദ്ധിമുട്ടാണെന്ന് വെച്ചിട്ട് ഞാൻ ബാക്കിലിരുന്നു. എന്നിട്ട് ഞാൻ ആ വ്യക്തിനെ വെയിറ്റ് ചെയ്യാണ്. സോ ലൈവ് ഞാൻ കാണുകയാണ്, ഞാൻ ഇങ്ങനെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യണു. എന്റെ ഡോറിന്റെ ഇപ്പുറത്താണ് ആ ക്യാരവന്റെ ഡോറ്. ആളിങ്ങനെ തുറന്നു എന്നെ കണ്ട് അത്തേ പോലെ അടച്ചു. സോ എനിക്ക് സത്യം പറയാൻ എന്റെ മുഖത്ത് അടികിട്ടി പോലെ. അപ്പൊ ഞാനേ ഞാൻ എന്തിനാണ് അങ്ങനെ ബിഹേവ് ചെയ്യണത്, എന്ത് കാര്യത്തിന് അങ്ങനെ നമ്മളടുത്ത് റിയാക്ട് ചെയ്യണം? കാരണം ഞാൻ പേഴ്സണലി ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. കരിയർ വൈസ് നമ്മൾ ഒരാൾക്ക് എന്നാ നിനക്ക് നാളെ പണി വേണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ഒരാളെ ഉപദ്രവിക്കാൻ പോണില്ല. പക്ഷെ ആ ആള് വളരെ എവിഡന്റ് ആയിട്ട് പ്രൊഡക്ഷനിൽ വിളിച്ചു പറഞ്ഞു വേറെ വണ്ടി വിടണമെന്ന്. അപ്പൊ അവരുണ്ടെങ്കിൽ ആ വണ്ടി ഷെയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേറെ വണ്ടി ഇട്ടു. ഞാൻ അവിടുന്ന് ഇറങ്ങി നടന്ന് സെറ്റിലെ പൊട്ടി ഞാൻ സാറിന് എടുത്തു. സർ ലേറ്റ് ആയി എനിക്കറിയാം, പക്ഷെ എന്താ റീസൺ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് ഞാൻ കാരണമല്ല, ഞാൻ റെഡി ആയിരുന്നു എന്ന് ഞാൻ സാറിന് എടുത്ത്. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പല ആളുകളുടെയും പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മെറീനെ തെറി വിളിക്കുന്നത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ്. ഏതാ ആ ചങ്ങാതി, അവൻ്റെയൊക്കെ പേര് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തടത്തോളം കാലം ഇത് പറയുന്നത് കൊണ്ട് എന്ത് കാര്യം? ആക്ച്വലി ഇൻ്റർവ്യൂവിൽ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിന് മറുപടി പറയാതിരിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ അവരങ്ങനെ ഒരു ചോദ്യത്തിന് അവർക്ക് നേരിട്ട ഒരു ദുരനുഭവത്തെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ പേര് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ അവരുടെ വീട്ടിൽ അരി വാങ്ങിച്ചുകൊണ്ടേ കൊടുക്കൂ? ഇല്ല. പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൊഫഷനെ ബാധിക്കും എന്നുള്ള റിയാലിറ്റി നമുക്കറിയാം. അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല അവരെ കുറ്റപ്പെടുത്തുന്നത്. അതേപോലെ പേര് പറയാത്തത് പല സാഹചര്യങ്ങളിലും പോ, ഇനിയിപ്പോൾ അവരുടെ പേര് പറഞ്ഞ് അതിൻ്റെ വിവാദങ്ങളിലേക്ക് പോകണ്ട എന്നുള്ള ചിന്തയിലായിരിക്കും. ഇപ്പോൾ ഒരു വലിയ വിവാദമായി കഴിഞ്ഞാൽ ഈ പറയുന്ന കമൻ്റ് ഇട്ട ആൾക്കാർ ഈ സ്ത്രീയോട് നിൽക്കുമോ? ആരും നിൽക്കത്തൊന്നുമില്ല. അത് ഓപ്പോസിറ്റ് നിൽക്കുന്നത് വലിയൊരു താരരാജാവാണ് എന്നുണ്ടെങ്കിൽ എല്ലാം അവിടെ അവിടെ പോയി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് പേര് പറയാത്തത് ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പ്രൊഫഷനെ ബാധിക്കും, അല്ലെങ്കിൽ താനൊരു പ്രശ്നക്കാരിയാണ് എന്ന് ചിത്രീകരിക്കപ്പെടും. അതുകൊണ്ട് ഒരു പണിയില്ലാത്ത അവസ്ഥ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ അതിനെക്കുറിച്ച് പറയാത്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആർക്കും അറിയണ്ട. അപ്പോൾ അവിടെ അവർ വിക്ടിം കാർഡ് ഇറക്കി കളിക്കുന്നു. ഇതിൻ്റെ താഴെ അങ്ങനെയാണ്, ആ ആൾക്ക് പേരില്ലേ കുട്ടി, ഇത് പറഞ്ഞാൽ ആ പേരും പറയാനുള്ള ധൈര്യം വേണം, അല്ലെങ്കിൽ പറയരുത്. ഈ കമൻറ്റിട്ട ആൾക്കാർ എന്ത് ഉത്തരവാണ് മെറീനയുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചോദ്യം കേൾക്കുന്ന സമയത്ത്? ഇപ്പോൾ മെറീൻ ഇങ്ങനെ പറയാനായിരിക്കും, എനിക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഇല്ലെന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കത് പറയാനായിട്ടുള്ള ധൈര്യമില്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു ചോദ്യത്തോട് പ്രതികരിക്കുന്നില്ല. എല്ലാ മാന്യമഹാജനങ്ങളും ക്ഷമിക്കണം എന്നുള്ള ഉത്തരവാണോ മെറീന പറയേണ്ടത്? എനിക്കറിയില്ല. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ചോദ്യം കേൾക്കുന്ന സമയത്ത് ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതല്ലേ പറയത്തുള്ളൂ? ഇത്രയും പറഞ്ഞ് നിനക്ക് അയാളുടെ പേര് പോലും വെളിപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെന്തിന് നീ ഇത് പറയണം? ഈ കമൻ്റ് ഇട്ട ആൾക്കാർക്കൊക്കെ ഒരുതരം സൈക്കോ ആനന്ദമാണ്. ജീവിതത്തിൽ ഒരുതരം സമാധാനമുള്ള, ആത്മവിശ്വാസമുള്ള ആളുകളൊന്നും ഒരു ലാഭമില്ലാത്ത ഇത്തരത്തിലുള്ള വെറുതെ ആൾക്കാരെ കുറ്റം പറയുന്ന കമൻറ്റുകളുടെ പുറകെ പോകില്ല. വെറുതെ അവരെ അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുക, അവരേതോ ഒരു പൊസിഷനിൽ നിൽക്കുന്നു, അവർക്കും കാനും ഏതെങ്കിലും തരത്തിലുള്ള ഗുണം ഈ ഒരു മേഖലയിൽ നിന്ന് കിട്ടിയാലോ എന്നുള്ള ആ ഒരു വേദനയൊക്കെ കാരണമായിരിക്കാം ആളുകൾ കമൻ്റ് ഇടുന്നത്. അല്ലാതെ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്ത് സേവന സന്നദ്ധതയാണുള്ളത്? ഇനിയിപ്പോൾ ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എണ്ണം ചിലപ്പോൾ ആ ഒരു പേരുമായി ബന്ധപ്പെട്ട് സൈബർ അറ്റാക്ക് നടത്തുമായിരിക്കും. അല്ലാതെ ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഈ പറയുന്ന ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ വല്ലതും കിട്ടുമോ? ഇല്ല. നാളെ ഇവർ പേര് പറഞ്ഞ ഒരു പ്രശ്നം ഓപ്പണപ്പ് ചെയ്താലും രണ്ട് സൈഡിലായിട്ട് ആളുകളിൽ നിന്ന് ഇവർ ഒരു പാർവതി തിരുവോത്തോ റീമ കല്ലിങ്കലോ അല്ലെങ്കിൽ ആളുകൾ സ്ഥിരമായിട്ട് ടാഗ് ചെയ്ത് മാറ്റിയിടുന്ന തരത്തിലേക്കുള്ള ഏതെങ്കിലുമൊക്കെ ഒരു തൻ്റെടിയായിട്ടുള്ള സ്ത്രീ വ്യക്തിത്വം എന്നുള്ള രീതിയിൽ അറിയപ്പെടും. അതുകൊണ്ട് തന്നെ സ്വാസികയെ പോലെ ഇരിക്കുന്നതാണ് പല സാഹചര്യങ്ങളിലും ബെറ്റർ. ചില സിനിമയുടെ ഭാഗമായിട്ടുള്ള നടിമാരൊക്കെ ആ ഒരു സിനിമയുടെ പ്രൊമോഷൻ വേളയിൽ വരുന്ന സമയത്ത്
താര ആരാധന അങ്ങോട്ട് വാരി അങ്ങോട്ട് വിതറും. അവർക്കറിയാം, അവർക്ക് നിൽക്കാനായിട്ട് അറിയാം. ജെന്യൂൻ ആയി കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, അയ്യോ ഏട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് എൻ്റെ മുൻജന്മ പുണ്യമാണ്, എൻ്റെ പൂർവികർ ചെയ്ത പുണ്യമാണ്, അയ്യോ ഏട്ടൻ ഏട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് വാരി അങ്ങോട്ട്. അപ്പോഴത്തേന് ഇവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സ്റ്റാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കത്തില്ല. അതിപ്പം ഈ കയറി വരുന്ന പുരുഷനാണെങ്കിൽ സ്ത്രീയാണെങ്കിലും, ഇപ്പം ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അംഗീകരിക്കില്ല. ഇനിയിപ്പോൾ വീട്ടർ ഹോസ്റ്റിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവിലേക്ക് പോവാം. അതൊരു ഇൻ്റർവ്യൂ ആണോ? എന്തൊരു കഷ്ടമാണ്. അതാണ് മറ്റേ കുരുതി കൊടുക്കുന്ന പരിപാടിക്ക് ബെസ്റ്റ് എക്സാമ്പിൾ. കൂട്ടക്കുരുതിയാണ് ശരിക്കും ആ ഒരു ഈ റോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവരുടെ മേഖലകളിൽ മിടുക്കരായിട്ടുള്ള ആൾക്കാരാണ്. അവരുടെയൊക്കെ സ്റ്റാൻഡപ്പ് കോമഡീസ് ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടുണ്ട്, ഞാൻ നല്ല രീതിയിൽ കേട്ട് ചിരിച്ചിട്ടുണ്ട്. അതിൽ അനീസ് എം ലത്തീഫ് എന്ന് പറയുന്ന ചേട്ടനല്ലേ, അയാളുടെയാണ് ഏറ്റവും ചീഞ്ഞ കോമഡികൾ. അവിടെ ഇരുന്ന് ചീഞ്ഞ വിറ്റുകൾ അടിക്കുന്നത് പുള്ളിയാണ്. പുള്ളിയുടെ സ്റ്റാൻഡപ്പ് കോമഡീസ് കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം പുള്ളി ഒരു ബിനു അടിമാലിയാണ്. സ്റ്റാൻഡപ്പ് കോമഡീസിലെ ബിനു അടിമാലിയാണ് പുള്ളി. പുള്ളി അങ്ങനെയുള്ള ചില ഡബിൾ മീനിങ് വിറ്റുകളാണ് എല്ലാത്തിനകത്ത് വിടുന്നത്. അത് ചില സാഹചര്യങ്ങളിൽ രസമാണ്, ഡെട്ടി പീപ്പിൾസ് ആണല്ലോ നമ്മൾ, അപ്പോൾ നമുക്കതിനകത്ത് ചില ആസ്വാദനം കണ്ടെത്താൻ പറ്റും. എന്നാൽ അനീസിന്റെ സ്റ്റാൻഡപ്പ് കോമഡീസ് ബാക്കിയുള്ള ആൾക്കാർ കിഡിലനാണ്. അവരുടേത് വെച്ച് നോക്കുമ്പോഴത്തേന് അനീസിന്റെ സ്റ്റാൻഡപ്പിനകത്ത് നമുക്ക് ചില സമയത്ത് കഴിഞ്ഞ സമയത്തെ പേരല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് സീരീസ് ഇറങ്ങിയ സമയത്ത് തെങ്ങ് കയറാൻ വന്നോ പറഞ്ഞ കോമഡി ഉണ്ടല്ലോ, അതുപോലെ അയ്യേ എന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് തോന്നിപ്പോകും. നമുക്ക് പ്രൊമോഷൻ കിട്ടുന്ന പറയുമ്പോ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കണം. പുള്ളിയുടെ മനസ്സിലല്ലേ, പുള്ളിക്കാരന്റെ ആദ്യത്തെ വടം മൈക്ക് വട്ടത്തിൽ പൊട്ടിയായിരുന്നു, അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് മൈക്ക് ട്രോമയാണ്. ഇൻസൾട്ട് ചെയ്തിട്ടാണ് അങ്ങോട്ട് തുടങ്ങുന്നത്. നമുക്ക് അവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരെയും അറിയില്ല, ചില ആളുകളെ അറിയില്ല. എന്നാലും അവിടെ ഇരുന്ന ഭൂരിപക്ഷം ആൾക്കാരും വളരെ രസകരമായിട്ട് അവരുടെയൊക്കെ ആ ഒരു മേഖലകളിൽ അവരുടെയൊക്കെ പ്ലാറ്റ്ഫോമിൽ ഗംഭീരമായിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അതിനകത്ത് മറ്റേ ചൂരലിൻ്റെ ടീമുണ്ട്, കാർത്തികുണ്ട്, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് മലയാളിയുടെ ആ ഒരു പൊതു സ്വഭാവമാണ് ആ ഒരു ഇൻ്റർവ്യൂവേഴ്സ് അവിടെ കാണിക്കുന്നത്. നമ്മുടെ ഈ പ്രൊമോഷനിൽ ഷെയ്നിക്കൊന്നും വരില്ല, ഇവരെ പോലെയൊക്കെയുള്ള ആൾക്കാരല്ലേ വരത്തുള്ളൂ. ഇത് റോസ്റ്റാണോ? റോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് അങ്ങനെയല്ലല്ലോ, അതിനൊരു ഒരു മര്യാദയില്ലേ? സർക്കാസമാണ് കൂടുതലായിട്ട് വേണ്ടത്. ഇത് ഭയങ്കര ഇൻസൾട്ടിങ് അല്ലേ? റോസ്റ്റും ഇൻസൾട്ടിങ്ങും തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ടോ? എനിക്കറിയില്ല. നമ്മൾ ഇതിൽ കണ്ടപ്പോൾ നമ്മൾ അബൂ സലീമാണ് ഇതിലെ വില്ലൻ എന്ന് പറഞ്ഞിട്ട് അഭിഞ്ഞ കോമഡിയാണ് ഈ അബു എന്ന് പറയുന്ന പയ്യനെ ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. അദ്ദേഹത്തിന്റെ റീൽസ് ഒക്കെ നമുക്ക് കാണുന്ന സമയത്ത് നമ്മൾ ഓ അവനെ അങ്ങോട്ട് കളിയാക്കാം അല്ലെങ്കിൽ അവനെ അങ്ങ് ഇല്ലാണ്ടാക്കാം എന്ന് പറഞ്ഞ് പറയാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സാധനം ഭയങ്കര പവർഫുള്ളാണ്, എസ്പെഷ്യലി അതിൻ്റെ മേക്കിങ്. ആരാണോ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത്, ഗംഭീര മേക്കിംഗ് ആണ്. പിന്നെ ആ ഒരു പയ്യൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മാസമാണ്. ഒരു ക്രിമിനൽ ക്യാരക്ടറിനെ കാണിക്കുമ്പോഴത്തേന് പ്രായം പ്രത്യേകിച്ച് ഘടകമൊന്നുമല്ലല്ലോ. ഇപ്പം വിക്രം എന്ന് പറയുന്ന മൂവിക്കകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ആ ഒരു ചേട്ടനുണ്ടായിരുന്നല്ലോ, പുള്ളിയുടെ പേരെന്താണ്? അപ്പോൾ പുള്ളിക്കാരൻ്റെ രൂപം വെച്ചിട്ട് പണ്ടുള്ള സിനിമകളിൽ എന്തൊക്കെ റോളുകളായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ നല്ലൊരു ക്രാഫ്റ്റുള്ള ഒരാൾ അദ്ദേഹത്തെ വെച്ചിട്ട് ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ടല്ലേ, ഗംഭീരമല്ലേ? അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ മറ്റേ സ്കൂളിൽ ടീച്ചറിനോട് ചോദിച്ചോ എന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള കോമഡികൾ ആരെങ്കിലും ആസ്വദിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. ഭയങ്കര പരാജയം റോസ്റ്റിംഗ് ആയി പോയി. ഇതാണ് ഞാൻ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞ ഒരു സാധനം, മലയാളിയുടെ ഇപ്പോഴത്തെ പൊതു സ്വഭാവം. ഞാനും എന്റെ കൂട്ടുകാരനും കണ്ടിട്ടില്ല, അതുകൊണ്ട് അവരൊന്നും ഒന്നുമല്ല. അവരെയാണോ ഇന്റർവ്യൂ ചെയ്യുന്നത് നിങ്ങൾ? ഞങ്ങൾ കണ്ടിട്ടുള്ള ഞങ്ങളുടെ കൂട്ടുകാരായിട്ടുള്ള രമണിനെയും ചന്ദ്രികയൊക്കെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യൂ, അവരൊക്കെ അല്ലേ വലിയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകം ചെറുതാകുന്നതുകൊണ്ടാണ് നമുക്കറിയത്തില്ലാത്ത ആൾക്കാരൊന്നും ലോകത്തൊന്നുമല്ല എന്നുള്ള തോന്നലുണ്ടാവുന്നത്, മലയാളിയുടെ ടിപ്പിക്കൽ സ്വഭാവം. ഇവരാണ് മറ്റേ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തിട്ട് മലയാളികൾ ഇങ്ങനെയാണ്, മലയാളികളുടെ സ്വഭാവം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വലിയ സർക്കാസ് അടിച്ചു വിടുന്നത്. ഇവന്മാരാണ് കറക്റ്റ് എക്സാമ്പിൾ എന്താണ് മലയാളി എന്നുള്ളതിന്. നമ്മള് സോങ്ങിന്റെ ഷൂട്ട് ചെയ്യുമ്പോൾ ജോധ്പൂർ പോയപ്പോ അവിടെ അവിടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവും. പാകിസ്ഥാൻ ലവ് ഫ്രം ബംഗ്ലാദേശ്. കലാകാരന്മാർക്കിടയിലും മറ്റേ ക്ലാസിസ്റ്റ് ജോക്കുകൾക്ക് ഭയങ്കര ഇതാണ്. നമ്മൾ പണി നിർത്തേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതുപോലുള്ള ബംഗ്ലാദേശിൽ നിന്ന് കൈയടിക്കുന്ന, പാകിസ്ഥാനിൽ നിന്ന് കൈയടിക്കുന്ന ഫോളോവേഴ്സൊക്കെ ഉള്ള അതുപോലുള്ള ആളുകൾക്കാണ് അവസരങ്ങളുള്ളത്. ഞങ്ങളെപ്പോലുള്ള കലാതിലകങ്ങൾക്ക് അവസരങ്ങളില്ല. മുന്നേ പറഞ്ഞൊരു കമൻ്റ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഓർത്ത ഏതെങ്കിലും കലാതിലകമായിരിക്കും എന്നൊക്കെ ഉള്ളത്. എന്തൊരു പരാജയമാണ് ഈ ഇൻ്റർവ്യൂ. ഇങ്ങനെ വരുമ്പോഴത്തേന് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരുവിഭാഗത്തുള്ള എല്ലാ ആൾക്കാരും കുരുതി കൊടുക്കപ്പെടും. ആർക്കും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഒരു സൈഡിൽ റോസ്റ്റ് ഏറ്റു മരിക്കുന്ന കുറേയധികം പാവങ്ങൾ, ഒരു സൈഡിൽ റോസ്റ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് മരിക്കുന്ന കുറേയധികം പാവങ്ങൾ. ഈ ഒരു ഒറ്റ എപ്പിസോഡ് കൊണ്ട് ഇനി ഇവരുടെ ഇന്റർവ്യൂവിന് വേറെ ആൾക്കാർ വരുമെന്ന് തോന്നുന്നില്ല. എനിക്ക് സ്പെഷ്യൽ വർക്ക്ഔട്ട് ചെയ്ത് കുറച്ചുകൂടെ ബോഡി ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഇവനെ അടിക്കാനാണെങ്കിൽ ഇവരെ ഒരു ചൂരൽ ചൂരലിന്റെ ഒക്കെ ടീമുണ്ടല്ലോ, അവര് നല്ല അടിപൊളിയായിട്ട് ഇടയ്ക്ക് ഓരോരോ സാധനം കൊടുക്കുന്നുണ്ട്. അതാണ് കൗണ്ടർ എന്ന് പറയുന്നത്. ആ ഒരു കൗണ്ടറാണ് നമ്മൾ ആസ്വദിക്കുന്നത്. ഇപ്പുറത്തിരിക്കുന്ന ഒരു വിഷമിക്കാണ് കിടന്ന്. അപ്പോൾ ഇതിനകത്ത് മറ്റു പുള്ളി ചോദിക്കുന്നുണ്ടല്ലോ, റോസ്റ്റിംഗ് എപ്പോഴാ തുടങ്ങുന്നതെന്ന്. അതോടെ തീർന്ന് ഇതാണ് പക്ക സാധനം. ഈ സാധനമാണ് ശരിക്കും വേണ്ടത്. ഇത് മറ്റേ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിന് പറ്റില്ല എന്ന് തെളിയിക്കുകയാണ് അവർ ചെയ്തത്. ഇതെല്ലാം ഓരോ ടൈപ്പ് സാധനമാണ്. സ്റ്റാൻഡപ്പ് ചെയ്യുന്നത് പോലെയല്ല റോസ്റ്റ് ചെയ്യുന്നത്, അത് വേറൊരു കലയാണ്. റോസ്റ്റിംഗ് എന്ന് പറയുന്നത് മര്യാദക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റേ കോമഡി പോലെ ആയിരിക്കും. കോമഡി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഏറ്റില്ലെങ്കിൽ ഇത്രമാത്രം വളിച്ചൊരു സാധനം. ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു കോമഡി ഇട്ടിട്ട് കുറേയധികം ആളുകൾ അത് കേട്ടിട്ട് മനസ്സിലാവാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നതാണ് ലോകത്ത് ഏറ്റവും ചീഞ്ഞ അളിഞ്ഞ അവസ്ഥ. അതാണ് ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന സമയത്ത് തോന്നുന്നത്. ബ്രോ ന്യൂയോർക്ക് ഫിലിം അക്കാദമിയിലാണ് അല്ലേ പഠിച്ചത്? ഞാൻ അവിടെ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് ചെയ്തിരുന്നു. ബ്രോ ഇംഗ്ലീഷ് പഠിച്ചോണോ ബ്രോ, മലയാളത്തിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത്? സ്നേഹ അല്ല, എനിക്ക് സ്നേഹാണ് കുട്ടിയോട്. ഞാൻ ആക്ടറാണ്, സിംഗറാണ്, യോഗ ടീച്ചറുമാണ്. ഒന്ന് കാണിക്കോ ആസനം. അല്ല, ഒരു ആസനം കാണിക്കോ. ഒന്ന് കാണിക്കോ ആസനം. അല്ല, ഒരു ആസനം കാണിക്കോ. ശരിക്കും ഇവരുടെ കൗണ്ടർ അടിപൊളിയാണ്. മറ്റേമാരുടെ എന്ന് പറയുന്നത് ബിനോടിമാർ പോലും മാറിയിട്ട് മാറാത്ത ഒരു തരത്തിലുള്ള കോമഡി അപ്രോച്ചാണ് ഇത്. നമ്മളോർക്കും എന്തിനാണ് ഇവർ ഇതിൻ്റെയൊക്കെ ഫ്രണ്ട് വന്നിരിക്കുന്നത് എന്നുള്ളത്. കഷ്ടമാണ് ഒരു സിനിമയ്ക്ക് ഇവർ എഗ്രിമെൻ്റ് വയ്ക്കുന്ന സമയത്ത് തന്നെ പ്രൊമോഷൻ്റെ കാര്യം എഴുതി ചേർക്കാറുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ അതിന് നല്ല ഫണ്ട് കൊടുക്കും. അതിങ്കിടെ കിട്ടിയാലാണ് ഒരു ആക്ടർക്ക് അല്ലെങ്കിൽ ആക്ട്രസ്സിന് ഒരു ഒരു എമൗണ്ട് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും പുതുമുഖങ്ങളൊക്കെ അതിന് തലവെച്ച് കൊടുക്കുന്നത്. പ്രൊമോഷന് പോയില്ല എന്നുണ്ടെങ്കിൽ, ഇവരുടെ പ്രൊമോഷൻ ടീം ഏൽക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പരിപാടിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസറുടെ അടുത്ത് പരാതി പോകും. സിനിമയ്ക്ക് എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ സിനിമ പൊട്ടുവല്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഇവർ ഏൽക്കേണ്ടി വരും. ഇവർ പ്രൊമോഷന് പോവാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇവർക്കെതിരെ തിരിയും. അത് കരിയറിൽ വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ഇപ്പോൾ ഇരുന്ന് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. എന്ത് ചെയ്യാം നമ്മുടെ പുതിയ സിനിമാ കലാകാരന്മാരുടെ ഒരു അവസ്ഥയെ. ഈ പ്രൊമോഷൻ എന്ന് പറയുന്ന പരിപാടി ഇത്രയധികം ദുരന്തകരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ സെലിബ്രിറ്റീസിൻ്റെ ഇൻ്റർവ്യൂ കിട്ടുക എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് വലിയ എന്തോ സംഭവമായിരുന്നു. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങൾക്കും എല്ലാ ആളുകൾക്കും യൂട്യൂബ് ചാനലുകൾക്ക് ഇട്ട് തട്ടാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവരെല്ലാം കൂടെ വന്ന് അവിടെ പെട്ട് പോകുന്നൊരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. എന്ത് കഷ്ടമാണ്. എനിക്ക് സത്യത്തിൽ വിഷമം വന്നു. ഈ ഒരു ടോട്ടൽ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു നായകനായിട്ട് അഭിനയിച്ച വ്യക്തിയുടെ മുഖമാണ് പലപ്പോഴും വരുന്നത്. എന്ത് കഷ്ടമാണല്ലേ. ഇതൊക്കെ കാണുമ്പോഴത്തേന് പേടി തോന്നും ഒരു സിനിമയിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മലയാളികൾക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും മാധ്യമങ്ങളിൽ പെർഫോം ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആൾക്കാരും സ്വന്തമായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ഒതുങ്ങിക്കൂടുന്നത്. എനിക്ക് തോന്നുന്നില്ല കാർത്തിക്കൊന്നും അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിംസ് ചെയ്ത സമയത്ത് ഇത്രയധികം റോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അമ്പു, വല്ലാത്ത അവസ്ഥ തന്നെ. ഇത്തരത്തിലുള്ള പരിപാടികൾ, ഇത്തരത്തിലുള്ള പ്രവണതകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.